So what's up guys, this is KL40, this is game is in the show guys. So the video is very special guys, okay. In the video we have to talk about two things guys. We have to go to ElitePass guys, okay. 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 So now we have to go to discount guys, okay. So now we have to confirm any event. And we have to talk about two events guys. In the middle guys, we have to go to Free Fire. We have to go to 2 guns guys, okay. So now we have to go to the period correctly. So now we have to spell it guys, okay. So now രണ്ട് ഗണ്ണ് കൂടുതൽ വരാൻ പോകുന്നുണ്ട്. അതിൽ ഒന്ന് റിയൽ ആയിട്ടുള്ള ഒരു ഗണ്ണാണ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഗൈസ് അങ്ങനെ എന്താ പറയുക ഫ്രിക്ഷനലാണ്. ഗൈസ് മീൻസ് നമ്മൾ റിയൽ അല്ലാത്തൊരു സംഭവം ഉദ്ദേശിച്ച് ഗൈസ് ഫ്രിക്ഷനൽ തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ എന്ന് പറയുന്നത് ഗൈസ് എന്താ പറയുക അപ്ഡേറ്റ് വഴിക്കുണ്ട് ചേച്ചി. ഇപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. സോ ഗൈസ് ഫസ്റ്റത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗൈസ് നമ്മൾ വേറെ ഒന്നല്ല ഗൈസ്, നമ്മൾ ഫ്രീ ഫയർ ഒരു പുതിയൊരു പെറ്റ് വരാൻ പോയി. അപ്പോൾ പെറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് ഗൈസ് പംകിൻ ആണ് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ നമ്മൾ ഹാലോവീന് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പംകിൻ. പിന്നെ കുറച്ച് പേര് കറിയൊക്കെ യൂസ് ചെയ്യേണ്ടത് കറിയില്ല ചോദിച്ചു. ഞാൻ കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത് ഹാലോവീനിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗൈസ്, പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഈ പംകിൻ എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്യൂരിയസ് ആയിട്ടുള്ള സംഭവമാണ് പംകിൻ്റെ ഉപകാരം എന്താണെന്നുള്ളത് ചോദിച്ചു. അപ്പോൾ പംകിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ മീൻസ് അല്ലെങ്കിൽ ഈ പംകിൻ്റെ ഉപകാരം സാധാരണ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആണ്. നമ്മൾ ഫ്രീ ഫയറിൽ പംകിൻ്റെ ഉപകാരം എന്താ ചോദിച്ചിട്ടുണ്ട് ഗൈസ് വേറെ ഒന്നല്ല. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ തന്നെ അലൂക്കിൻ്റെ എബിലിറ്റി ചാർജ് ആവാൻ എന്താ പറയുക ഏകദേശം ഒരു 30 സെക്കൻഡാണ് 40 സെക്കൻഡാണ് എത്രയായിട്ട് ഒരു ടൈം ലിമിറ്റ് ഉണ്ട് ചോദിച്ചു. ഓക്കെ അലോക്കിൻ്റെ അല്ലെങ്കിൽ വൂക്കോങ്ങിൻ്റെ അല്ലെങ്കിൽ നമ്മളെ റാഫേലിൻ്റെ സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ ഒരു സ്പെഷ്യൽ വീഡിയോയിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് പറയുക അലോക്കിൻ്റെ പറ്റി ഒരു എന്താ പറയുക ഓറ പോലത്തെ ഒരു സംഭവം നമ്മളെ മീൻസ് നമ്മളെ ഒരു സറൗണ്ടിങ്സിൽ വരും. അപ്പോൾ നമുക്ക് ഈ എന്താ പറയുക എച്ച് പി ഇങ്ങനെ കൂടിയോണ്ടൊരു കേസ് ഓരോ 5 സെക്കൻഡ് കൂടുമ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിൽക്കും കഴിച്ചു. ഓക്കെ എന്നിട്ട് വീണ്ടും അത് ചാർജ് ആവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ടാവും. പംപ്കിൻ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് ഒരു ശതമാനം വെച്ചിട്ടല്ലേ ഗൈസ് ഇത്ര സെക്കൻഡ് വെച്ചിട്ടല്ലേ ശതമാനം വെച്ചിട്ടാവണം ഗൈസ് കൂടുതൽ സാധ്യത കഴിച്ചു. ഓക്കെ ശതമാനം വെച്ചിട്ട് ആ കൂൾ ഓഫ് ടൈം കുറക്കുന്നു ചോദിച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവം ചിലപ്പോൾ ഒപ്പി ലെവലാകും ചോദിച്ചു. ഓക്കെ ഇപ്പോൾ ഒരു 10 സെക്കൻഡൊക്കെ കുറക്കിച്ചെങ്കിൽ എന്താ പറയുക അത്യാവശ്യം ലെവലായ ഒരു സംഭവമായിട്ട് പോകും മാറും ഗൈസ്. സോ ഗൈസ് നമ്മൾ ഫ്രീ ഫയർ OB24 അപ്ഡേറ്റിന് ശേഷം വരാൻ പോകുന്ന അപ്ഡേറ്റിൻ്റെ ശേഷം അല്ലെങ്കിൽ OB24 അപ്ഡേറ്റിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഗണ്ണാണ് ഗൈസ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഗൈസ്. അപ്പോൾ പേര് സത്യം പറഞ്ഞിട്ട് ഗൈസിക്ക് കൺഫേം അല്ലേ ഗൈസ്, സത്യം പറയിച്ച് കൺഫേം ചെയ്ത് അല്ല ഓക്കെ കൺഫേം അല്ല ഏത് യൂട്യൂബർ പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പേര് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ച് പറയിച്ചെങ്കിലും എനിക്കിപ്പോഴും കൺഫേം ആയിട്ടില്ല ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് എന്താ പറയുക ഇഗ്നോർ ചെയ്യാമെന്ന് ഇഗ്നോർ ചെയ്യാം വിശ്വസിക്കുന്നൊരു വിശ്വസിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ അതിന് പേരിട്ടിട്ടുള്ള M211 എന്നാണ് ചോദിച്ചു. എങ്ങനെയുണ്ട് പേര് പൊളിച്ചല്ലേ. പിന്നെ വേഗം നമ്മൾ വേറൊരു ഗണ്ണുകൂടി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞിട്ട് ഇതിൻ്റെ പേര് വായിച്ചപ്പോഴൊന്നും മനസ്സിലായില്ല ചോദിച്ചു. അതുകൊണ്ട് ഇതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ഗണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഹൈ ഡാമേജും ഹൈ റേറ്റ് ഓഫ് ഫയറാണ് ഗൈസ് ഈ ഗണ്ണിൻ്റെ പ്രത്യേകത എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു ഗണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുമെന്ന് നൈസായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ചോദിച്ചു. അപ്പോൾ സംഭവം ARMO-ൽ വർക്ക് ചെയ്യുന്നൊരു എന്താ പറയുക ഗണ്ണാന്നുള്ളതാണ് ഗൈസ് ന്യൂസ് കിട്ടിയിട്ടുള്ളത് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ നൈസായിട്ട് കമൻറ്റ് ചെയ്യുക ചോദിച്ചു നിങ്ങൾക്ക് എന്താ പറയുക ഗൈസ് എടുക്കോ ഇല്ലേ എന്നുള്ള ഗൈസ്. സോ ഗൈസ് നമുക്ക് നമ്മളെ തോംസൺ ഗണ്ണിന് ഒരു പുതിയൊരു സ്കിൻ വരാൻ പോകണേ ചോദിച്ചു. അത് ആ സ്കിന്നെന്ന് പറയുന്ന കേസ് എല്ലാവർക്കും അറിയണ പോലെ തന്നെ ലൂക്കാസിൻ്റെ ക്യാരക്ടറിന് ഒരു സ്കിൻ മീൻസ് എല്ലാ ക്യാരക്ടറിനും അതിൻ്റേതായ ഒരു തീം ബോക്സിൻ്റെ സംഭവം ഉണ്ടാവാറുണ്ട് ചോദിച്ചു. അപ്പോൾ അങ്ങനെ നോക്കി വെച്ചാൽ നമ്മളെ ഒരു തീം ബോക്സ് ടൈപ്പിൽ വേണമെങ്കിൽ പറയുക ചോദിച്ചു. നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഗ്രാഫിക്സ് അല്ലെങ്കിൽ ഒരു ആനിമേഷൻ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് തീം ബോക്സ് രൂപത്തിൽ നിങ്ങൾക്ക് തോംസൻ്റെ ഒരു സ്കിൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ ചോദിച്ചു ഗെയിമിൽ. മിക്കവാറും അത് തീം ബോക്സ് കാര്യങ്ങൾക്ക് വരാനാണ് ഗൈസ് കൂടുതൽ സാധ്യത ഗൈസ്. സോ ഗൈസ് തോംസൻ്റെ മാത്രമല്ല നമ്മളെ AUG ഗണ്ണിന് വരെ നമുക്ക് സ്കിന്ന് വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സ്കിന്നെന്ന് പറയുന്ന ഗൈസ് ലെജൻഡറി അല്ല ഗൈസ്, തീം ബോക്സ് ആണ് രണ്ടിൻ്റെയും എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക ഡബിൾ റേറ്റ് ഓഫ് ഫയർ പോയി AUG-ക്ക് ഉണ്ട്, പക്ഷേ കുറച്ചുകൂടി ആക്രോസി വേണമെന്നാണ് ഗൈസ് എന്നോട് ചോദിച്ച് പറയുന്നത്. ചോദിച്ചു തോറ്റ് ഗൈസ് മീൻസ് ആക്രോസി ഇല്ലാണ്ട് വൺ ഷോ കയറുന്നത്. വന്ന അവസരം നല്ല ഡ്രാഗ് ചെയ്തപ്പോൾ നല്ലപോലെ ഹെഡും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആണ് ഗൈസ്, സീരിയസ്ലി ഡിസപ്പോയിൻറ്റഡ് ആണ്. സോ ഗൈസ് അടുത്തൊരു സ്പെഷ്യൽ അപ്ഡേറ്റ് ആണ് നമ്മളെ റാങ്ക് സീസൺ അല്ലെങ്കിൽ റാങ്ക് സീസൺ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും സാധാ റാങ്ക് സീസണോ മറഞ്ഞ് കുറച്ച് കാലമല്ലേ എന്ന് ചോദിക്കും ചോദിച്ചു. അതല്ല ഗൈസ് നമ്മൾ ക്ലാഷ് കോഡ് റാങ്ക്ഡ് സീസൺ 3 ചോദിച്ചു. എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക അവർ പഞ്ചുലായിട്ട് കുറേ ഗൺ സ്കിൻസും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഗൈസ് ഓക്കെ അടുത്ത ഏതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? കുറച്ച് പേര് വിചാരിക്കും G118-ൻ്റെ ആവും എന്നുള്ളത് ഗൈസ് ഓക്കെ. G118-ൻ്റെ ഗൈസ് നമ്മൾ അടുത്ത് ഏതാണെന്ന് അറിയണത് പിന്നെ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൻ കോൾ ക്ലിക്കുക. നല്ല വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ടപ്പ് എന്ന് കിട്ടുള്ളൂ ഗൈസ്. സോ ഗൈസ് എന്തായാലും നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിചാരിക്കുന്ന ചോദിച്ചു. സബ്സ്ക്രൈബ് ചെയ്ത അച്ഛന്മാരുടെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കഴിച്ചു. ഓക്കെ നമുക്ക് റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ. ഓക്കെ അപ്പോൾ നിങ്ങൾ അവേക്കണ ചെയ്ത അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത നേരെ നിങ്ങൾ എത്തിക്കണേ ഗൈസ്. സംഭവം വേറെ ഒന്നല്ലേ ഗൈസ്,
നമ്മളെ ഗോൾഡൻ ഫമാസ് കഴിച്ചു. ഈ ഗോൾഡൻ ഫമാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേര് വിചാരിക്കുന്നുണ്ടാവും ഗുമ്മൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ഫമാസിൻ്റെ സ്കിന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വെച്ചെങ്കിൽ ചിലപ്പോൾ സിംഗിൾ ആക്യുറസി, റീലോഡ് സ്പീഡ് കുറവ്, അങ്ങനത്തെ എന്തെങ്കിലും നൈസ് ആയിട്ടുള്ള ചെറിയ സംഭവങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ എടുത്തൊക്കെ വെച്ചെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ റയർ ആയിരിക്കും. കാരണം ക്ലാഷ് കോഡ് റാങ്ക് സീസും വല്ലാണ്ട് സീരിയസ് ആക്കി എടുക്കുന്ന കുറേ പ്ലേയേഴ്സ് ഉണ്ട് ചോദിച്ചു. അപ്പോൾ അതും നിങ്ങൾ മൈൻഡിൽ വെച്ചൊക്കെ ചോദിച്ചു. ഇപ്പോൾ സോ ഗൈസ്, ലാസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എലീറ്റ് പാസ് ഫ്രീ ആയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എന്നല്ല വേണമെങ്കിൽ ഡിസ്കൗണ്ടിൽ കൊടുക്കണ ഒരു ഇവൻറ്റ്സ് ഇത് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മളെ യുണൈറ്റഡ് സെർവറിൽ രണ്ട് ഇവൻറ്റ് വന്നിട്ടുണ്ട്. ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്കി വീലും വന്നിട്ടുണ്ട്, സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ലക്കി വീൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ്, ഇത് നിങ്ങൾക്ക് സ്പിന് ചെയ്തിട്ടുണ്ട് 80 ഐ മീൻസ് ഏകദേശം നിങ്ങൾക്ക് ഓക്കെ 60% ടു 9 ഡയമൻഡ് വരെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടാന്ന് ചോദിച്ചു. അപ്പോൾ 9 ഡയമൻഡ് കിട്ടിയാൽ ലെവലായിരിക്കും ചോദിച്ചു. അപ്പോൾ പിന്നെ എന്താ പറയുക, ഫ്രീ ആയിട്ട് റിഫ്രഷ് ചെയ്യാന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു കാര്യം ചോദിക്കുകയും നിങ്ങൾ റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എലൈറ്റ് പാസ് കാണുന്നുണ്ടാവില്ല, പക്ഷേ നിങ്ങൾക്ക് എലൈറ്റ് പാസ് എന്തായാലും ഉണ്ടാവുക ചോദിച്ചു. അപ്പോൾ പിന്നെ ഒരു വേറൊരു സംഭവം എന്ന് പറയുന്നത് കഴിച്ചാൽ നമ്മളെ സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റ് വരുന്നതിൻ്റെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കഴിച്ചു. ഓക്കെ, നമ്മൾ ഫ്രീ. അപ്പോൾ ഇന്ത്യൻ സെർവറിൽ നമുക്ക് ഏതെങ്കിലും ഒരു സംഭവം പ്രതീക്ഷ കഴിച്ചു ഡിസ്കൗണ്ട് നമ്മളെ എലൈറ്റ് പാസ് കൊടുക്കുന്നത്. കാരണം ഇപ്പോൾ എല്ലാ എലൈറ്റ് പാസ്സും മിക്ക എലൈറ്റ് പാസ്സും നമുക്ക് ഡിസ്കൗണ്ടിലാണ് കഴിച്ചു നമ്മൾ കൊടുക്കണം ചോദിച്ചു. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കേട്ടുമുട്ടുന്നുള്ള ഒരു പ്രതീക്ഷയുള്ള കേസ് ഫ്രം കാലിഫോർണിയ ഗെയിമേഴ്സ്.